ന്യൂസിലേക്ക് വിശദമായി. ഗുജറാത്തിലും ഹിമാചൽ പ്രദേശിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. ഗുജറാത്തിൽ December 13-17 വോട്ടെടുപ്പ്. ഹിമാചൽ അടുത്ത മാസം 4 പോളിംഗ് നടക്കും. വോട്ടെണ്ണൽ December 20. ഗുജറാത്തിലെ 3,78,00,000 വോട്ടർമാർ ഡിസംബറിൽ 2 ഘട്ടങ്ങളിലായി പോളിംഗ് ബൂത്തിലെത്തും. December 13-17 തീയതികളിലാണ് വോട്ടെടുപ്പ്. ആദ്യഘട്ടത്തിൽ 87 മണ്ഡലങ്ങളിലും രണ്ടാം ഘട്ടത്തിൽ 95 സീറ്റുകളിലും വോട്ടെടുപ്പ് നടക്കും. 45,00,000 വോട്ടർമാരുള്ള ഹിമാചൽ പ്രദേശിൽ November 4 ഒറ്റഘട്ടമായി വോട്ടെടുപ്പ്. നവംബറിൽ മഞ്ഞുവീഴ്ച തുടങ്ങുന്നത് പരിഗണിച്ചാണ് ഇവിടെ വോട്ടെടുപ്പ് നേരത്തെയാക്കിയത്. കൗണ്ടിംഗ് ഓഫ് വോട്ട്സ് ദ സെയിം ബീസ് December 2012. 182 ഗുജറാത്ത് നിയമസഭയിൽ ഇപ്പോൾ BJP 117 സീറ്റുണ്ട്. കോൺഗ്രസിന് 59. 68 ഹിമാചൽ നിയമസഭയിൽ BJP 42 കോൺഗ്രസിന് 23 സീറ്റുകളാണുള്ളത്. BJPക്കും കോൺഗ്രസിനുമിടയിൽ നേരിട്ടുള്ള പോരാട്ടമാവും ഇരു സംസ്ഥാനങ്ങളിലും നടക്കുക. രണ്ട് സംസ്ഥാനത്തും ഭരണം നിലനിർത്താനായാൽ ആത്മവിശ്വാസത്തോടെ 2014 തെരഞ്ഞെടുപ്പിലൊരുങ്ങാനും കൂടുതൽ സഖ്യകക്ഷികളെ കണ്ടെത്താനും BJPക്ക് കഴിയും. വിലക്കയറ്റവും അഴിമതിയും ജനരോഷത്തിനിടയാക്കിയിരിക്കെ ഒരു സംസ്ഥാനമെങ്കിലും പിടിച്ചെടുക്കാനായാൽ കോൺഗ്രസിന് അത് വലിയ ആശ്വാസമാകും. നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി മോഹത്തിന്റെ ഭാവിയും ഈ തെരഞ്ഞെടുപ്പ് നിർണ്ണയിക്കും. പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഗുജറാത്തിൽ തുടങ്ങി. സോണിയയുടെ വിദേശയാത്രയ്ക്കെതിരായ നരേന്ദ്രമോദിയുടെ ആരോപണത്തോട് പ്രതികരിക്കാൻ സോണിയാഗാന്ധി തയ്യാറായില്ല. സോണിയയുടെ വിദേശയാത്രകൾക്കായി സർക്കാർ 1,880 കോടി രൂപ ചെലവഴിച്ചതായി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടിരുന്നു. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഗുജറാത്തിലെത്തിയ സോണിയാഗാന്ധി എന്നാൽ നരേന്ദ്രമോദിയുടെ ആരോപണങ്ങൾ പൂർണ്ണമായും അവഗണിച്ചു. വ്യക്തിപരമായുള്ള ആക്രമണങ്ങൾക്ക് കോൺഗ്രസ് അധ്യക്ഷ മറുപടി പറഞ്ഞില്ല. ഗുജറാത്തിലെ അഴിമതിയെപ്പറ്റിയും കർഷക ആത്മഹത്യയുമാണ് രാജ്കോട്ടിൽ സോണിയ പ്രധാന വിഷയമാക്കിയത്. നരേന്ദ്രമോദിക്കെതിരായ പരാമർശങ്ങൾ കഴിവതും ഒഴിവാക്കി തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള കോൺഗ്രസിന്റെ തീരുമാനമനുസരിച്ചായിരുന്നു കോൺഗ്രസ് അധ്യക്ഷയുടെ പ്രസംഗം. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാൻ വേണ്ടി മുതിർന്ന മാധ്യമപ്രവർത്തകൻ PV തോമസ്, BJPയുടെ ദേശീയ സമിതി അംഗം MT രമേശ്, AICC കോൺഗ്രസ് നേതാവ് ടോം വടക്കൻ എന്നിവർ ചേരുന്നു. ശ്രീ MT രമേശ്, ഗുജറാത്തിൽ നരേന്ദ്രമോദി വിജയം ആവർത്തിക്കുമെന്ന് BJP പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ കോൺഗ്രസ് വളരെ ശക്തമായ പ്രചരണം, ഏറ്റവും വലിയ ശ്രദ്ധയും ഗുജറാത്തിൽ നൽകുന്നു. ഇന്ന് സോണിയാഗാന്ധി അവിടെ പ്രചരണം ആരംഭിച്ചപ്പോൾ തന്നെ നരേന്ദ്രമോദിക്കെതിരെ വ്യക്തിപരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിലുപരിയായി ഗുജറാത്തിൽ വികസനം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന പങ്ക് കോൺഗ്രസിനാണ്. നരേന്ദ്രമോദിയുടെ വികസനം തട്ടിപ്പാണ്, കൂടുതൽ വികസനം ജനങ്ങൾക്ക് നൽകാൻ കഴിയും, ഒരു വാഗ്ദാനവും വെക്കുന്നു. 2002-2007 പോലെ തന്നെയുള്ള ആത്മവിശ്വാസം BJPക്ക് ഇത്തവണ വെച്ച് പുലർത്താനാകുമോ ഗുജറാത്തിൽ? കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ ഈ പ്രാവശ്യം ഗുജറാത്തിൽ നരേന്ദ്രമോദിയും BJPയും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. സത്യത്തിൽ അവിടെ BJPക്കൊരു പ്രതിപക്ഷം എന്ന് പറയാൻ പോലും കോൺഗ്രസ്സിന് സാധിക്കാത്ത അത്രയും ദയനീയമായിട്ടുള്ള സ്ഥിതിയിലാണ് കോൺഗ്രസ് അവിടെയുള്ളത്. ഗുജറാത്തിനെ സംബന്ധിച്ച് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള അഭൂതപൂർവമായിട്ടുള്ള വികസന പ്രവർത്തനത്തെക്കുറിച്ച് ഈ രാജ്യത്തിൽ എല്ലാവർക്കും കൃത്യമായ ബോധ്യമുള്ളതാണ്. അതുകൊണ്ട് ആ വികസന പ്രവർത്തനങ്ങൾ മാത്രം മുമ്പോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് BJP വോട്ട് ചോദിക്കുന്നത്. ആ വികസന പ്രവർത്തനത്തിനുള്ള അംഗീകാരം എന്നുള്ള നിലക്ക് വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഗുജറാത്തിൽ അധികാരം നിലനിർത്താൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഗുജറാത്തിൽ BJP ജയിക്കുമെന്ന് കോൺഗ്രസ് പോലും അടക്കം പറയുന്നുണ്ടല്ലോ. കോൺഗ്രസ്സുകാർക്ക് പോലും അവർ പേരിന് വേണ്ടി മത്സരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു നല്ല മത്സരം കാഴ്ചവെക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ, വളരെ ദയനീയമായിട്ടുള്ള രീതിയിലേക്കാണ് കോൺഗ്രസ് ഗുജറാത്തിൽ എത്തിയിട്ടുള്ളത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ PV തോമസ്, ഇത്തരം ആത്മവിശ്വാസം BJP പ്രകടിപ്പിക്കുമ്പോഴും പലവിധ ഘടകങ്ങൾ BJPക്ക് എതിരാകുമെന്നുള്ള വിലയിരുത്തലുമുണ്ട്. പ്രധാനമായും മുൻപത്തെ തെരഞ്ഞെടുപ്പിനെക്കാട്ടിലും കുറച്ചുകൂടി തുടർച്ചയായി ഭരണം നിലനിർത്തുന്നത് കൊണ്ട് തന്നെയുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടാവാനുള്ള സാധ്യത ഒരു ഭാഗത്ത്. രണ്ട്, കേശുഭായ് പട്ടേലിൻ BJPക്ക് ഉയർത്തിയേക്കാവുന്ന ഭീഷണി. ഇത്തരം ഘടകങ്ങളെല്ലാം നരേന്ദ്രമോദിക്കും BJPക്കും ഗുജറാത്തിൽ പൂർണ്ണമായും മറികടക്കാൻ കഴിയുന്ന സ്ഥിതി തന്നെയാണോ ഇപ്പോഴുമുള്ളത്? എനിക്ക് തോന്നുന്നത് BJP അല്ലെങ്കിൽ മോഡി എന്ന് പറഞ്ഞാൽ മാത്രം മതി, BJP അല്ല, മോഡി ഇപ്രാവശ്യം മൂന്നാം പ്രാവശ്യം ജയിക്കുമെന്നുള്ള കാര്യത്തിൽ വലിയ സംശയമില്ല. നമ്മൾ തിരഞ്ഞെടുപ്പിന് മുമ്പ് മാധ്യമ എത്തിക്സ് അനുസരിച്ച് നമ്മൾ പറയാൻ പാടില്ല ആര് ജയിക്കുമെന്നോ പോക്കുമെന്നോ. പക്ഷേ ജയിക്കുമായിരിക്കാം, പക്ഷേ സീറ്റ് 117-ൽ താഴോട്ട് പോരുമോ അതോ അതിന് മുകളിലേക്ക് പോകുമോ എന്നുള്ളത് വലിയൊരു വിഷയമാണ്. ജീവിച്ചാൽ പോലും വിചാരിക്കേണ്ടത് കേശുഭായ് പട്ടേലിനൊക്കെ സൂറത്ത് ഏരിയയിലൊക്കെ അല്പം വലിയ ഇതുണ്ടായേക്കാം, വ്യത്യാസം ഉണ്ടാക്കാൻ സാധിച്ചേക്കാം. പക്ഷേ പൊതുവായിട്ട്
മോഡി തന്നെയായിരിക്കാം അവിടെ ഗുജറാത്തിൽ ജയിക്കാൻ പോകുന്നത് എന്ന് തോന്നുന്നു ഇപ്പോഴത്തെ. കാരണം കോൺഗ്രസ്സിന് അങ്ങനെ കൃത്യമായിട്ടുള്ള യാതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്ത് സംഭവിക്കാമെന്ന് പറയാമെങ്കിൽ പോലും നമുക്കറിയാമല്ലോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. ഞാൻ ഉദ്ദേശിക്കുന്നു, പരിശോധിക്കാൻ പോകുന്നു അതല്ല. 2002 തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നടന്ന രണ്ട് മൂന്ന് തിരഞ്ഞെടുപ്പുകളുണ്ട്. രണ്ട് തിരഞ്ഞെടുപ്പുകൾ ഞാൻ പറയാം. ഒന്ന് 1977 അടിയന്തരാവസ്ഥ ശേഷം നടന്ന തിരഞ്ഞെടുപ്പ്. നമ്മൾ എന്ത് ജനം എന്ത് വോട്ട് ചെയ്യും നമ്മൾ നോക്കി. പക്ഷേ ജനം ഭംഗിയായിട്ട് വോട്ട് ചെയ്തു, കോൺഗ്രസിനെ പുറത്താക്കി. കാരണം ജനങ്ങൾക്ക് ഒരിക്കലും ഇതുപോലെയുള്ള ഏകാധിപത്യം ആവശ്യം സ്വീകാര്യമായിരുന്നില്ല. ഇതുപോലെ തന്നെ ജനം ഉറ്റുനോക്കിയ മറ്റു തിരഞ്ഞെടുപ്പായിരുന്നു 2002 ഈ ഗുജറാത്ത് ഹത്യയ്ക്ക് ശേഷം നടന്ന തിരഞ്ഞെടുപ്പ്. പക്ഷേ അവിടെ നടന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് മോഡിക്ക് വോട്ട് ചെയ്യുകയായിരുന്നു ചെയ്ത്. അതിൻ്റെ മൂന്നിൽ രണ്ട് ഇതിന് മോഡി തിരിച്ചു വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവം നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ 2012 നടക്കാൻ പോകുന്ന ഒരുപക്ഷെ മോഡി ജയിക്കുകയായിരിക്കാം. പക്ഷേ ഇതേത് തത്വശാസ്ത്രം ജയിക്കുന്നു, ഏത് ജനാധിപത്യം ജയിക്കുന്നു, ഏത് മൂല്യങ്ങൾ ജയിക്കുന്നുള്ളത് നമുക്ക് വിലയിരുത്തേണ്ടി വരും. പി വി തോമസ്, നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസങ്ങളിൽ സോണിയാഗാന്ധിക്കെതിരെ ഉയർത്തിയ വിമർശനങ്ങൾ, 1880 കോടിയിൽ പരം രൂപ സോണിയാഗാന്ധിയുടെ ചികിത്സയ്ക്ക് ചെലവായി എന്ന് പറഞ്ഞു, ഈ വാർത്ത കിട്ടിയതിന് വേണ്ടി അദ്ദേഹത്തിന് ലഭിച്ച വിവരങ്ങളെക്കുറിച്ചുള്ള മാർഗങ്ങൾ പലതായി അദ്ദേഹം മാറ്റി പറഞ്ഞു. ഏറ്റവും അവസാനം വിവരാവകാശ രേഖ അനുസരിച്ച് മോഡി പറഞ്ഞത് അടിസ്ഥാനരഹിതമാണെന്ന് തെളിഞ്ഞു. പക്ഷേ ഇവിടെ മോഡി ലക്ഷ്യം വെക്കുന്നത് സോണിയാഗാന്ധിക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കിയ വഴി ദേശീയ തലത്തിലേക്ക് കൂടി തൻ്റെ കണ്ണ് പതിപ്പിക്കുക ഒരു ഭാഗത്ത്, മറ്റൊന്ന് 1970 പോലെ താഴെ തട്ടിലേക്ക് ജനങ്ങൾക്ക് വികസനമെന്നുള്ള മുദ്രാവാക്യം വെച്ചുകൊണ്ട് മോഡിയെക്കാട്ടിലും കുറച്ചുകൂടി ജനങ്ങൾക്ക് ക്ഷേമ പ്രവർത്തനം നടത്താമെന്നുള്ള കോൺഗ്രസിൻ്റെ വാഗ്ദാനത്തെ പോലും അവിടെ എത്തിക്കാത്ത വിധത്തിലുള്ള കടുത്ത കടന്നാക്രമണം, ഇത്തരം കാര്യങ്ങളിലൊക്കെ BJPയിൽ നിന്ന് മോഡിയെ അകറ്റി നിർത്താൻ എത്ര കാലം കഴിയും? മോഡിയുടെ കണ്ണ് ഗുജറാത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണോ ഇപ്പോഴും? ഒരിക്കലുമല്ല. മോദിക്ക് എന്താ രണ്ടാമത്തെ പ്രാവശ്യം, രണ്ട് പ്രാവശ്യം ചീഫ് മിനിസ്റ്റർ ആയി കഴിഞ്ഞാൽ മോദിക്ക് എന്താ വേണ്ടത്? ദേശീയ തലത്തിലേക്ക് വരണം. അതിനുവേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ആരോപണമാണ് സോണിയാഗാന്ധിയെയും മൻമോഹൻ സിംഗിനെയും ആണ് കൃത്യമായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സോണിയാഗാന്ധിയുടെ ആക്രമണം 1880 കോടി രൂപ സോണിയാഗാന്ധിയുടെ ചികിത്സയ്ക്കും വിദേശ യാത്രയ്ക്കും വേണ്ടി ചിലവഴിക്കും എന്ന് പറയുന്നു. യാതൊരു രീതിയിലും വിവരാവകാശ കമ്മീഷൻ്റെ യാതൊരു രേഖയും ഒരു രേഖയും ഇല്ലാത്തൊരു ആരോപണമാണത്. ഇത് അദ്ദേഹം കോട്ട് ചെയ്യുന്നത് ഗുജറാത്തിൽ നിന്നൊരു പത്രത്തെയാണ്, ജയ്ഹിന്ദ് എന്നൊരു പത്രം. ആ ജയ്ഹിന്ദ് എന്ന പത്രത്തിൻ്റെ പത്രാധിപർ ടെലിവിഷനിൽ പറയുകയുണ്ടായി അവർ എടുത്തത് വേറൊരു ഏജൻസി വാർത്ത, ഒരു ഹിന്ദി വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ടാണെന്ന് പറയുന്നു. എങ്ങും ഒന്നും പറയുന്നില്ല, വെറുതെ. എവിടെയെങ്കിലും നിങ്ങൾ ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുറേയൊക്കെ ആ ചെളി അവിടെ തറച്ചിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊന്നും ജനങ്ങൾ വിശ്വസിക്കാൻ തോന്നില്ല. 1880 കോടി രൂപ എന്താ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ചെയ്യേണ്ട കാര്യം ഇങ്ങനെയുള്ളൊരു വ്യവസ്ഥ പാടില്ല. മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറഞ്ഞ രോഗം ബാധിച്ച് 20 വർഷത്തോളം BP സിംഗ് ഇവിടെ ഡൽഹിയിൽ ചികിത്സയിലായിരുന്നു. കോടികൾ അദ്ദേഹത്തിന് മുടക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ നമ്മളിതൊന്നും ആ രീതിയിൽ കണക്കാക്കുകയല്ല ഒരിക്കലും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാനുഷികമായിട്ട് ചില പരിഗണനകളുണ്ട്. പക്ഷേ കൃത്യമായിട്ട് നിരാകരിച്ചു കഴിഞ്ഞു ഇങ്ങനെ ഒരു കാശ് വാങ്ങിച്ചിട്ടില്ല എന്ന് പറയുന്നു. സോണിയാഗാന്ധി വെളിയിൽ പോകുമ്പോൾ 6-5 കമാൻഡോസ് പോകും. ആ കമാൻഡോസിൻ്റെ NSC കമാൻഡോസ് പോകും, അതിൻ്റെ ഒരു അവരുടെ ചിലവുകളുണ്ടാവും. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം, പക്ഷേ എന്താണേലും സുതാര്യമായിരിക്കണം. സെൻട്രൽ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് തീർച്ചയായിട്ടും ഇതിന് വ്യക്തമായിട്ടുള്ള ഒരു അഭിപ്രായവും വ്യക്തമായിട്ടൊരു ന്യായീകരണവുമായിട്ട് വരണം, ക്ലാരിഫിക്കേഷൻ ഉണ്ടാകണം. അങ്ങനെ മാത്രമേ ജനങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം ജനങ്ങൾക്ക് ജനങ്ങളെ കളിപ്പിക്കാൻ പറ്റില്ല, മോഡി കളിക്കാൻ പറ്റില്ല, കോൺഗ്രസ് കളിപ്പിക്കാൻ പറ്റില്ല, UPI ഗവൺമെൻറ് കളിപ്പിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും എന്ത് സംഭവിച്ചു ഇക്കാര്യത്തിൽ? 1880 കോടി രൂപയ്ക്ക് ഒന്നുകിൽ കോൺഗ്രസ് സമാധാനം പറയണം, അല്ലെങ്കിൽ മോഡി മാപ്പ് പറയണം. ഞാൻ തിരിച്ചു വരാം. ശ്രീ MT രമേശ്, മോഡി വികസനവാദിയാണ്, ഗുജറാത്തിനെ രക്ഷിക്കുന്ന മുഖ്യമന്ത്രിയാണെന്നൊക്കെ പറയുമ്പോഴും ദേശീയ തലത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ചുവടുവയ്പ്പിന് വേണ്ടി സോണിയാഗാന്ധിക്കെതിരെയും മൻമോഹൻ സിംഗിനെതിരെയും തുടർച്ചയായ ഉന്നയിച്ച ആരോപണങ്ങളുടെ അവസാനം മോഡിക്ക് അതൊരു പാഴ്വടിയായി മാറിയിരിക്കുന്നു. ദിഗ്വിജയ് സിംഗിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഗീബൽസിൻ്റെ പ്രതിരൂപമായി മോഡി മാറിയിരിക്കുന്നു എന്നാണ് ആക്ഷേപം. നേരത്തെ PV തോമസ് സൂചിപ്പിച്ചതുപോലെ ഈ വാർത്താ ഏജൻസി ഹിന്ദുസ്ഥാൻ സമാചാറും ജയ്ഹിന്ദും ഈ വാർത്ത പൂർണ്ണമായും നിഷേധിച്ചു. ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വിശ്വാസ്യതയ്ക്ക് പോർലേൽപ്പിക്കാവുന്ന തരത്തിലായില്ലേ ഈ സംഭവങ്ങളുടെ അവസാനം? രണ്ട് കാര്യങ്ങൾ പറയാം സുരേഷ്. ഒന്ന്,
നരേന്ദ്രമോദി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് സോണിയാഗാന്ധിയെയും മൻമോഹൻ സിംഗിനെയും ആക്രമിക്കുന്നു എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഒരു പ്രചരണമാണ്. സത്യത്തിൽ നരേന്ദ്രമോദി ദേശീയ നേതാവാണ്. നരേന്ദ്രമോദി ഗുജറാത്തിലേക്ക് പോയിട്ടുള്ളത് ബി ജെ പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന സമയത്താണ് അദ്ദേഹം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായി പോയിട്ടുള്ളത്. അന്നു മുതൽ ഇന്ന് വരെ നരേന്ദ്രമോദി ബി ജെ പിയുടെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ദേശീയ നേതാവ് തന്നെയാണ്. അപ്പോൾ ദേശീയ തലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അതിനോട് പ്രതികരിക്കാൻ സ്വാഭാവികമായി അർഹതയുള്ള ബി ജെ പിയുടെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവാണ് നരേന്ദ്രമോദി. രണ്ടാമത്, ഗുജറാത്തിൽ ആരാണ് നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെതിരായിട്ട് ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുന്നത്? ഗുജറാത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരല്ല. നിങ്ങൾ കഴിഞ്ഞ ഒരു നാലോ അഞ്ചോ വർഷം നോക്കുക, ഗുജറാത്തിലെ ഏത് കോൺഗ്രസ് നേതാക്കന്മാരാണ് മോഡി ഗവൺമെൻറ്റിനെതിരായിട്ട് പറഞ്ഞിട്ടുള്ളത്? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അങ്ങനെ ഒരു പ്രതിപക്ഷം ഗുജറാത്തിലില്ല. ഗുജറാത്തിൽ നരേന്ദ്രമോദി ഗവൺമെന്റിനും ബി ജെ പിക്കുമെതിരായിട്ടുള്ള നേരിട്ടുള്ള ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുന്നത് സോണിയാഗാന്ധിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദിയുടെ എതിരാളിയായിട്ട് ഗുജറാത്തിൽ അദ്ദേഹം കാണുന്നത് സോണിയാഗാന്ധിയെ തന്നെയാണ്. മറ്റൊരു നേതാവ് അവിടെയില്ല. അപ്പോൾ തീർച്ചയായിട്ടും സോണിയാഗാന്ധിക്കതും മൻമോഹൻ സിംഗിനും എതിരായിട്ടുള്ള പ്രചരണമുണ്ടാകും, നിലപാടുണ്ടാകും. പ്രത്യേകിച്ചും രാജ്യവ്യാപകമായിട്ട് ഗുജറാത്തിൽ മാത്രമല്ല, നമ്മുടെ രാജ്യത്തൊട്ടാകെ കേന്ദ്ര ഭരണകൂടത്തിൻ്റെ അഴിമതി ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്ര ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികൾ എന്നുള്ള നിലക്ക് മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും പ്രതിക്കൂട്ടിലാക്കപ്പെടും, അവർ വിമർശിക്കപ്പെടും, അവർ ആശയപരമായിട്ട് ആക്രമിക്കപ്പെടും. ഇത് സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയയാണ്, അതിൽ മറ്റൊരു അർത്ഥവും കാണേണ്ടതില്ല. രണ്ടാമത്തെ കാര്യം, നരേന്ദ്രമോദിയുടെ വിശ്വാസ്യതൊന്നും പോയിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ നിലപാടിൽ കൃത്യമായി പറയുന്നുണ്ട്, ഇത്രയും പണം സോണിയാഗാന്ധിയുടെ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിച്ചു എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഇവിടെ ഹരിയാനയിലെ ഒരു പ്രാദേശിക ദിനപത്രത്തിൽ വന്നിട്ടുള്ള വാർത്ത സോണിയാഗാന്ധിയുടെ വിദേശയാത്രക്ക് കേന്ദ്ര ഗവൺമെൻറ് പണം ചെലവഴിച്ചു എന്നുള്ളതാണ്. അത് തെറ്റാണോ ശരിയാണോ എന്ന് ഇതേവരെ ആധികാരികമായി കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിട്ടില്ല. അങ്ങനെ എളുപ്പത്തിൽ തള്ളിക്കളയാൻ സാധിക്കില്ല. കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തെ ഒരു പ്രാദേശിക ദിനപത്രത്തിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നിട്ട് ആ പത്രത്തിനെതിരായിട്ടൊരു നിയമ നടപടി നേരെ സ്വീകരിച്ചിട്ടില്ലല്ലോ. ആ പത്രത്തിലെ വാർത്തയെക്കുറിച്ച് കോൺഗ്രസോ ഗവൺമെൻറോ ഇതേവരെ പ്രതികരിച്ചിട്ടില്ലല്ലോ. ഇപ്പോൾ പോലും കോൺഗ്രസ് പ്രതികരിക്കുന്നത് നരേന്ദ്രമോദി പറഞ്ഞപ്പോഴാണല്ലോ. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ച് ഈ കാര്യത്തിൽ എന്തോ ഒളിച്ചു കളിക്കാനുണ്ട് എന്ന് വ്യക്തമാണ്. ആദ്യം നരേന്ദ്രമോദി തന്നെ പറഞ്ഞു വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച ഒരു രേഖയെ അടിസ്ഥാനമാക്കിയാണ് ഇത് പറയുന്നത്. പിന്നീട് പറഞ്ഞു പ്രാദേശിക പത്രത്തിലാണ് ഈ വാർത്ത പ്രസിദ്ധീകരിച്ച പത്രമോ അത് നൽകിയ ഏജൻസിയോ ഈ കാര്യം നിഷേധിച്ചു. ഈ എമൗണ്ട്, അതായത് ഈ പറഞ്ഞ തുക എവിടെ നിന്ന് കിട്ടിയ ഫിഗറാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ വിശ്വാസ്യത എന്താണ്? സർക്കാർ നയം വ്യക്തമാക്കണമെന്ന് പറയുമ്പോൾ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് ഏതെങ്കിലും ഒരു മാധ്യമ വാർത്തയുടെ പേരിൽ ഇത്രയും വലിയ പ്രചരണം അഴിച്ചുവിടുമ്പോൾ അതിൻ്റെ സത്യവും നേരും അന്വേഷിക്കാനുള്ള ബാധ്യത ആ നേതാവിനും ആ പാർട്ടിക്കുമില്ലേ? സത്യവും നേരും അന്വേഷിച്ചുകൊണ്ടായിരിക്കുമല്ലോ നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ടാവുക. ഞാൻ ചോദിക്കട്ടെ, സാമാന്യ യുക്തിക്ക് ചോദിക്കട്ടെ, നരേന്ദ്രമോദിയെ പോലെയുള്ള ഒരു മുഖ്യമന്ത്രി സോണിയാഗാന്ധിയെ എതിരായിട്ട് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ സത്യത്തിൽ സോണിയാഗാന്ധിക്കെതിരായിട്ടല്ല ആരോപണം ഉന്നയിച്ചത്, കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടാണ്. സോണിയാഗാന്ധിയുടെ പേര് പരാമർശിക്കുന്നല്ലാതെ നരേന്ദ്രമോദി തന്നെ പറഞ്ഞിട്ടുള്ളത് ഞാൻ സോണിയാഗാന്ധിജിയോടൊന്നും ചോദിക്കുന്നില്ല, ഞാൻ ചോദിക്കുന്നത് മൻമോഹൻ സിംഗിനോടാണ്, കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടാണ് ആരോപണം ഉന്നയിച്ചത്. ഇത്രയും വിവാദപരമായ ഒരു വാർത്ത അദ്ദേഹം പറയുമ്പോൾ, ഒരു പ്രസ്താവന പറയുമ്പോൾ അതിന്റെ ഗൗരവത്തെക്കുറിച്ച് അദ്ദേഹം അന്വേഷിച്ചിട്ടുണ്ടാവല്ലോ. ഇപ്പോഴും നരേന്ദ്രമോദി പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് പറയട്ടെ ഞാൻ മാപ്പ് പറയാം, ഇങ്ങനെ ചെലവഴിച്ചിട്ടില്ല എന്ന് ആധികാരികമായി കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞാൽ ഞാൻ മാപ്പ് പറയാം നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ടല്ലോ. സർക്കാരിന് ഒരു രൂപ പോലും ഈ കാര്യത്തിൽ ചെലവായിട്ടില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് പറയട്ടെ. എന്ത് ഞാൻ ചോദിക്കുന്നത്, കേന്ദ്ര ഇപ്പൊ നരേന്ദ്രമോദി വെല്ലുവിളിച്ചു കേന്ദ്ര ഗവൺമെന്റ്, വളരെ എളുപ്പമല്ലേ കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദിയുടെ വിശ്വാസ്യത ഇല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഇത് പറയുന്നത്? ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. സർക്കാരെന്ന് വിവരാവകാശ കമ്മീഷൻ തന്നെ വ്യക്തമാക്കുന്നു സർക്കാരിൻ്റെ ഒരു രൂപ പോലും ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടില്ല എന്നുള്ളത്. സുരേഷ്, ബി ജെ പി വിവരാവകാശ കമ്മീഷനോട് ചോദിച്ചിട്ടില്ല, നരേന്ദ്രമോദി വിവരാവകാശ നിയമപ്രകാരം ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. നരേന്ദ്രമോദി പറഞ്ഞത് ഇങ്ങനെ ഒരു വാർത്തയുണ്ട്, ആ വാർത്തയുടെ സത്യാവസ്ഥ എന്താണെന്ന്. വാർത്ത വന്നില്ല എന്നാർക്കും പറയാൻ പറ്റില്ലല്ലോ, വാർത്ത വന്നിട്ടുണ്ടല്ലോ. ഈ വാർത്തയെക്കുറിച്ചുള്ള എന്താണ് സത്യാവസ്ഥ എന്ന് ഗവൺമെന്റ് പറയണം, ഗവൺമെന്റ് നിഷേധിക്കട്ടെ. അതെന്താ നിഷേധിക്കാൻ ഇത്ര പ്രയാസം ഗവൺമെന്റിന്? ഞാൻ തിരിച്ചു വരാം. ശ്രീ ടോം വടക്കൻ, എന്തായാലും ഗുജറാത്ത് തെരഞ്ഞെടുപ്പിന്റെ കേളികൊട്ട്, തീയതി പ്രഖ്യാപനമൊക്കെ ഉണ്ടാകുമ്പോൾ സോണിയാഗാന്ധിയും നരേന്ദ്രമോദിയും തമ്മിലുള്ള വളരെ ശക്തമായ വിമർശനങ്ങൾ പരസ്പരം. ഇന്ന് സോണിയാഗാന്ധി നരേന്ദ്രമോദിക്കെതിരെ ആ ഭാഷയിൽ പ്രതികരിച്ചില്ലെങ്കിൽ കൂടി കോൺഗ്രസ് നേതാക്കളുടെ പ്രധാന പ്രതികരണം ഇതുതന്നെയായിരുന്നു. ഇപ്പോഴും ഒരു കാര്യം വ്യക്തമാകാനുണ്ട്, ഈ മാധ്യമ വാർത്തയ്ക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? സർക്കാരിൻ്റെ പണം ചെലവായില്ലെങ്കിൽ കൂടി ഈ തുകയിൽ എന്തെങ്കിലും സത്യമുണ്ടോ? യു പി ഐക്കും കോൺഗ്രസ് നേതൃത്വത്തിനും ഒരു ഉത്തരവാദിത്തമില്ല ഈ കാര്യത്തിൽ വ്യക്തത കൊണ്ടുവരാൻ. ഇതിൽ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണർ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു,
ഇതിൽ വേറെ ഒരു ഇൻഫർമേഷൻ എക്സ്ട്രപ്പലേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ഏതോ ഒരു പത്രത്തിൽ, ഒരു മഞ്ഞ പത്രത്തിൽ എന്തോ പ്രിൻ്റ് ചെയ്തു എന്നും പറഞ്ഞ് ഒരു മുഖ്യമന്ത്രി ഇത് പ്രഖ്യാപിക്കുകയാണ്. എത്ര അമൗണ്ട്? ഒരു 12 വിമാനം ആ പൈസയ്ക്ക് വാങ്ങിക്കാം. ഇതൊക്കെയാണോ കോൺഗ്രസ് പാർട്ടി ഡിനൈ ചെയ്യാൻ പോകുന്നത്? തീർച്ചയായും ഇത് വ്യക്തിപരമായ ഒരു അറ്റാക്കാണ് ശ്രമിച്ചത്. പക്ഷേ ഇത് ബൗൺസ് ബാക്ക് ചെയ്തു. കാരണം എന്താണ്? ഇത് ശ്രീ മോദിയുടെ ഡെസ്പറേഷൻ ക്ലിയർ കട്ടായിട്ട് കാണിക്കുകയാണ്. മോദിക്ക് ഗുജറാത്തിൽ സ്ഥാനമില്ല. കാരണം അയാൾ പ്രൈം മിനിസ്റ്റർ അസ്പൈറന്റ് ആണ്. അത് റെയിൽവേ ലാംഗ്വേജിൽ പറഞ്ഞാൽ RAC പാസഞ്ചറാണ്. റിസർവേഷൻ അഗെയിൻസ്റ്റ് ക്യാൻസലേഷൻ. കാരണം അവിടെ ഒരു പാസഞ്ചർ ഉണ്ട്, അഡ്വാനി, പ്രൈം മിനിസ്റ്റർ ഇൻ വെയ്റ്റിംഗ്. അപ്പൊ മുഖ്യമന്ത്രി അല്ല അയാൾ മത്സരിക്കുന്നത്. ഗുജറാത്തിൽ വേക്കൻസി ഉണ്ട്. അടുത്ത വേക്കൻസി കോൺഗ്രസ് ഗവൺമെന്റിലെ മുഖ്യമന്ത്രിയാണ്. ഇതാണ് വെപ്രാളം, ഇതാണ് മരണസങ്കടം. അവിടെയാണ് പ്രശ്നം വരുന്നത്. MT രമേശ് എന്തു തന്നെ പറഞ്ഞാലും ചാലഞ്ച് കോൺഗ്രസ് പാർട്ടിക്കല്ല, സോണിയാഗാന്ധിക്കല്ല. അത് കാണിക്കുന്നത് ശ്രീ നരേന്ദ്രമോദിയുടെ ഡെസ്പെറേഷൻ ആണ്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഗുജറാത്തിൽ ആ ഡെസ്പെറേഷൻ എതിരെ ജനങ്ങളുടെ മുമ്പിൽ കോൺഗ്രസിന് നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്താൻ കഴിയുന്നില്ല. 17 കൊല്ലം അവര് ഭരിച്ചു. മമതാ ബാനർജി കാണിച്ചു കൊടുത്തില്ലേ ലെഫ്റ്റിനെ? അതുപോലെ ഒരു കാഴ്ചയാണ് കാണാൻ പോകുന്നത്. December 20 വരട്ടെ, റിസൾട്ട് മുമ്പിൽ വരുമ്പോൾ അറിയാം എന്താണ് ജനങ്ങളുടെ ആവശ്യം. ഇത് ജനങ്ങളുടെ വോട്ടാണ് വരാൻ പോകുന്നത്. 17 കൊല്ലം ഏതൊരു ചാനലിൽ ഇവരുടെ ഒരു വക്താവ് പറഞ്ഞത് 110 കാൻഡിഡേറ്റ്സ് ഇവർ നിർത്തി BJP ഏത് മുനിസിപ്പൽ ഇലക്ഷനിൽ. അതിന് ഞാൻ ഉത്തരം പറഞ്ഞത്, അവിടെയും ഉത്തരം പറഞ്ഞത്, സ്റ്റോക്ക്ഹോം സിൻഡ്രോം ഉണ്ട്. പേടി സ്വപ്നമാണ് ഗുജറാത്തിൽ മൈനോറിറ്റിക്ക്. ആ പേടി സ്വപ്നം എപ്പോൾ നിൽക്കും എന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം December 20 കിട്ടും BJP. ഞാൻ തിരിച്ചു വരാം. ശ്രീ PV തോമസ്, ഗുജറാത്ത് ഹിമാചൽ തെരഞ്ഞെടുപ്പുകളിൽ മികച്ച വിജയം BJP വളരെ അനിവാര്യമാണ്. കൂടുതൽ കക്ഷികളെ ഒപ്പം നിർത്തി ദേശീയ തലത്തിൽ 2014 തിരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളത്. പക്ഷേ നരേന്ദ്രമോദി എന്ന BJP നേതാവ് NDA പല കക്ഷി നേതാക്കൾക്കും BJP നിന്ന് അവരെ അകറ്റാൻ കാരണമാകുമോ എന്നുള്ള സംശയമുണ്ട്. നിതീഷ് കുമാറുമായി നടക്കുന്ന വാക്പോര്, ഏറ്റവും അവസാനം സോണിയാഗാന്ധിയുടെ ചികിത്സാ ചെലവിനെക്കുറിച്ചുള്ള ഈ വിവാദത്തിൽ തന്നെ ശരദ് യാദവ് വളരെ രൂക്ഷമായ ഭാഷയിലാണ് നരേന്ദ്രമോദിയെ വിമർശിച്ചത്. ഈ രീതിയിൽ നോക്കുമ്പോൾ ദേശീയ തലത്തിലേക്കുള്ള നരേന്ദ്രമോദിയുടെ വരവ് തൽക്കാലത്തേക്കെങ്കിലും ദേശീയ ജനാധിപത്യ സഖ്യം എന്ന ഈ ഇപ്പോഴത്തെ മുന്നണി സംവിധാനത്തിന് പ്രതികൂല ഘടകമായി മാറാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും അതിനെ അട്ടിമറിക്കും. കാരണം നിതീഷ് കുമാർ തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് വേണ്ടത് പ്രധാനമന്ത്രി ഒരു 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 സെക്യുലർ പ്രധാനമന്ത്രിയെ വേണ്ടതെന്നാണ് പറഞ്ഞത്. അത് ഏതായാലും ആ സംഭവം ഈ നരേന്ദ്രമോദി ഫുൾഫിൽ ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഒരുപക്ഷെ BJPയിൽ പോലും ദേശീയ നേതൃത്വത്തിൽ മോഡിക്ക് കൂടുതൽ ഭൂരിപക്ഷം കിട്ടരുതെന്നും ആഗ്രഹമുണ്ടാവും. പക്ഷെ കോൺഗ്രസ് ആഗ്രഹിക്കുന്ന ഒരു പക്ഷേ മോഡി തിരിച്ചു വരണം എന്നുള്ളതായിരിക്കാം. കൂടുതൽ പുരുഷത്തായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് മോഡിയെ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും BJP കഥ തീർന്നു. 2014 BJP കഥ അവിടെ തീർന്നു. കാരണം വേറെ ഗുജറാത്തിന് പുറത്ത് മോഡിയെ ആരും അംഗീകരിക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ BJPക്ക് ഒരു 170 സീറ്റെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കിട്ടണം. അതിന് യാതൊരു സാധ്യതയുമില്ല. അങ്ങനെ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ മോഡിയുമായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സഖ്യകക്ഷിയും അംഗീകരിക്കാൻ പോകുന്നില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്താണ് BJP ഒരുപക്ഷെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക? മോഡി തോൽക്കുക എന്നുള്ളതായിരിക്കാം. പക്ഷേ മോഡി തോക്കാൻ സാധ്യതയില്ല എന്ന് ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ വേറൊരു കാര്യം വരാവുന്നത്, പല രാഷ്ട്രീയമായിട്ടുള്ള പല കാര്യങ്ങളും ഉരുത്തിരിഞ്ഞു വരും. മുലായം സിംഗ് യാതൊരു ശക്തിയായിട്ട് വരാം, അതുപോലെ നിതീഷ് കുമാർ വരാം, അതുപോലെ തന്നെ മമതാ ബാനർജി ആരെ സപ്പോർട്ട് ചെയ്യും. എല്ലാം വന്നു കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസിനോട് പറയുക, മുലായം സിംഗ് യാദവ് കോൺഗ്രസിനോട് പറയുക, 2 പ്രാവശ്യം കോൺഗ്രസിനെ ഞങ്ങൾ രക്ഷപ്പെടുത്തി, കോൺഗ്രസ് ഗവൺമെൻറ്റിനെ, ന്യൂക്ലിയർ ആണവ പാക്റ്റിലും അതുപോലെ തന്നെ ഇപ്പോൾ മമതാ ബാനർജി പിൻവലിച്ചപ്പോഴും. എന്തുകൊണ്ട് പുറത്തു നിന്നുകൊണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൂടാ? അങ്ങനെ കോൺഗ്രസിനൊരു വേണ്ടപ്പെട്ട സീറ്റും ഇവർക്ക് വേണ്ടപ്പെട്ട സീറ്റും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനൊരു ഗവൺമെൻറ് അധികാരത്തിൽ വരാം 2014. ഞാൻ തിരിച്ചു വരാം. ശ്രീ MT രമേശ്, BJPയുടെ ദേശീയ, താങ്കൾ പറഞ്ഞു ദേശീയ ജനറൽ സെക്രട്ടറി ആണെന്നൊക്കെ, പക്ഷേ പാർട്ടിയുടെ ഘടനയിൽ മാത്രമല്ല അധികാര രാഷ്ട്രീയത്തിലേക്ക് കൂടി ദേശീയ തലത്തിലേക്ക് നരേന്ദ്രമോദി ഉയർന്നു വരുന്ന ഒരു സാഹചര്യം,
എൻ ഡി എയിലെ തന്നെ പല കക്ഷികളും ഇഷ്ടപ്പെടുന്നില്ല. അത് ബി ജെ പി എന്ന പാർട്ടിയല്ല, എൻ ഡി എ എന്ന മുന്നണി സംവിധാനത്തെ ദുർബലമാക്കും എന്ന് വിശ്വസിക്കുന്നവരാണ് അതിലെ പല പാർട്ടികളും. അല്ല, അത് ഇവിടെ ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമല്ലല്ലോ. ഇപ്പോൾ ഗുജറാത്തിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്, പാർലമെൻറ് തിരഞ്ഞെടുപ്പല്ലല്ലോ. ഗുജറാത്തിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നു, ഗുജറാത്തിലും ഹിമാചൽ പ്രദേശിലും. ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് നരേന്ദ്രമോദി, ഹിമാചൽ പ്രദേശിലും ബി ജെ പി മുഖ്യമന്ത്രിയാണ്. ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ബി ജെ പി അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പോകുന്നു. ഗുജറാത്തിൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി എന്ന നിലയിലേക്ക് നരേന്ദ്രമോദി ഒരു പ്രാവശ്യത്തെ അവസരത്തിന് കൂടി വേണ്ടിയാണ് ബി ജെ പിക്കും അദ്ദേഹത്തിനും വേണ്ടി വോട്ട് ചോദിക്കുന്നത്. അപ്പം ഗുജറാത്ത് തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് മാത്രമാണ് ചർച്ച ചെയ്യേണ്ടത്? ഗുജറാത്തിൽ അദ്ദേഹം തിരിച്ചു വരുന്നു, ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മൾ ഇപ്പോഴേ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. 2014 ഇനിയും ഒരുപാട് ദൂരമുണ്ട്, ഒരുപാട് യാത്രകൾ ഇനിയും ചെയ്യാനുണ്ട്. നാളത്തെ ദേശീയ രാഷ്ട്രീയം എങ്ങനെയാകുമെന്ന് ഇപ്പോൾ പ്രചരിപ്പിക്കാൻ വേണ്ടി സാധിക്കില്ലല്ലോ. പിന്നെ സ്വീകാര്യതയും അസ്വീകാര്യതയൊക്കെ ബി ജെ പി നേതാക്കന്മാർ ഒരു കാലഘട്ടത്തിൽ എല്ലാ പാർട്ടികൾക്കും അസ്വീകാര്യരായിരുന്നു, അവരൊക്കെ ഇവിടെ സ്വീകാര്യരായിട്ടുണ്ട്. ബി ജെ പി എന്ന പാർട്ടിയെക്കുറിച്ച് സ്വീകാര്യതയില്ലാത്ത പാർട്ടിയാണ് എന്ന് ഇവരെല്ലാവരും പ്രചരിപ്പിച്ച് നടന്നിരുന്നല്ലോ. അതേ പാർട്ടിയാണ് 21 പാർട്ടികളെ കൂട്ടിയിണക്കിക്കൊണ്ട് ഈ രാജ്യം 6 കൊല്ലക്കാലം ഭരിച്ചത്. അപ്പോൾ സ്വീകാര്യതയും അസ്വീകാര്യതയും ഒക്കെ ഓരോ സാഹചര്യത്തിനനുസരിച്ചാണ്. ഇപ്പോഴേതായാലും ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് പാർലമെൻ്ററി ഒരു നേതാവുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്. ബി ജെ പിക്ക് എൻ ഡി എക്ക് ഒരു ചെയർമാനുണ്ട്, ഒരു സംവിധാനമുണ്ട്. ഗുജറാത്ത് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. പിന്നെ ഇതൊക്കെ നേരത്തെ ശ്രീ ബഹുമാനപ്പെട്ട ടോം വടക്കൻ പല കാര്യങ്ങളും പറഞ്ഞു. കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഇതൊക്കെ ഗുജറാത്തിനെ കുറിച്ച് ഇവർ പറഞ്ഞതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവർ പറഞ്ഞത് ഗുജറാത്തിൽ നരേന്ദ്രമോദി തോൽക്കാൻ വേണ്ടി പോകുന്നു, കോൺഗ്രസ് അധികാരത്തിൽ വരാൻ വേണ്ടി പോകുന്നു. റിസൾട്ട് എന്താണ് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. 2 ആശ്വസിക്കാം, ഇവർക്കൊക്കെ പല സ്വപ്നങ്ങൾ കാണാം, ഒരുപാട് സ്വപ്നങ്ങൾ പലർക്കും കാണാം. പക്ഷേ എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാവില്ലല്ലോ. 2 കഴിഞ്ഞ് റിസൾട്ട് വരാൻ വേണ്ടി പോകുന്നു. ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം സുരേഷേ, ഈ തെരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഇല്ലാതാകാൻ വേണ്ടി പോവുകയാണെന്ന് കൃത്യമായിട്ട് ഇപ്പോഴേ സൂചിപ്പിക്കാൻ എനിക്ക് സാധിക്കും. എന്തുചുരാം ശ്രീ പി വി തോമസ്, അവസാനമായി, ഇന്ന് സോണിയാഗാന്ധിയുടെ പ്രസംഗത്തിൽ ഉടനീളം മുമ്പോട്ട് വെച്ചത് മോഡിയുടെ വികസന മുദ്രാവാക്യം തട്ടിപ്പാണ്. 70 പോലെ 35 ദുർബല വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് അപേക്ഷ നൽകി അവരിൽ നിന്നും അവർക്ക് ആനുകൂല്യങ്ങൾ നൽകാനുള്ള നടപടികൾ മുമ്പോട്ട് വയ്ക്കുന്നു. 15 വീട്, ഒരുപാട് വാഗ്ദാനങ്ങൾ കോൺഗ്രസ് മുമ്പോട്ട് വയ്ക്കുന്നു. അതേസമയം 70 തന്നെ 1 രൂപയ്ക്ക് വീടടക്കം കോൺഗ്രസ് മുമ്പോട്ട് വാഗ്ദാനം വെച്ചിട്ടും ഇത്രയും കാലം രാജ്യം ഭരിച്ചിട്ടും ഇതൊന്നും നടപ്പാക്കാത്തവരാണെന്ന മറുവാദം ബി ജെ പിയും മോഡിയും അവിടെ ഉയർത്തുന്നു. കുറെ കൂടി വികസന പ്രശ്നം കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പ്രചരണത്തിലേക്ക് ഗുജറാത്ത് പോകുമോ? അങ്ങനെയാണെങ്കിൽ ഈ ആരോപണങ്ങളൊക്കെ പുറമേക്ക് നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ഗുജറാത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ യു പി എ മുമ്പോട്ട് വെക്കുന്ന വാഗ്ദാനം അവർ ചെവിക്കൊള്ളാൻ സാധ്യതയുണ്ടോ? ഈ ഗുജറാത്തിൻ്റെ വികസനത്തെക്കുറിച്ച് തന്നെ എനിക്ക് വളരെ വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം ഗുജറാത്ത് ഒരിക്കലും ഒരു പട്ടിണി സ്റ്റേറ്റ് ഒന്നും ആയിരുന്നില്ല. അവിടെ ഏറ്റവും കൂടുതൽ വ്യവസായികളും അതുപോലെ തന്നെ പുറത്തു പോയി കച്ചവടം ചെയ്യുന്നവരും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെയൊരു സ്റ്റേറ്റാണ് ഗുജറാത്ത് എന്ന് പറയുന്നത്. അത് ബീഹാർ പോലുള്ള സ്റ്റേറ്റൊന്നുമല്ല. അവിടെ പ്രത്യേകമായിട്ട് മോഡി ഒന്നും ചെയ്തിട്ടുമില്ല. മോഡി പറഞ്ഞല്ലോ, പക്ഷേ നമ്മളിന്ന് റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ന്യൂട്രീഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ പ്രസവാനന്തരം മരിക്കുന്നത്, അനിമിക്കായിട്ട് മരിക്കുന്നത് ഗുജറാത്തിലാണെന്നാണ് റിപ്പോർട്ടുള്ളത്. അപ്പോൾ മോഡി തന്നെ എന്താ പറഞ്ഞത്? അത് ഗുജറാത്തിലെ സ്ത്രീകൾ ബ്യൂട്ടി കോൺഷ്യസ് ആണ്, സൗന്ദര്യ ബോധമാണ് അവർക്കുള്ളത്, അതുകൊണ്ട് അവർ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു മുഖ്യമന്ത്രിയെ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? എന്താണ് അദ്ദേഹത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത്? എന്താണ് അദ്ദേഹം ജനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത്? അത് സൗന്ദര്യ ബോധത്തിൻ്റെ പേരിലാണ് സ്ത്രീകൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്, അതുകൊണ്ടാണ് മരിക്കുന്നത്. ഭക്ഷണം ഇല്ലാത്തതിൻ്റെ പേരിൽ, രക്തമില്ലാത്തതിൻ്റെ പേരിൽ പ്രസവാനന്തരം മരിക്കുന്നു, അതിൻ്റെ കണക്കുകളുണ്ട്. ഇതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല, ഇതൊന്നും ആരും നോക്കുന്നുമില്ല. മുഖ്യമന്ത്രി പറയുകയാണ് സൗന്ദര്യ ഭക്ഷണത്തിന് മരിക്കും എന്ന് പറയുന്നത്. ഞാനതുകൊണ്ട് ഗുജറാത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷേ മോഡിക്ക് തീർച്ചയായിട്ടും ഒരു ദിശ നൽകാൻ സാധിച്ചിട്ടുണ്ട്. അത് ആർക്കും സാധിക്കും. പക്ഷേ ആ ദിശ നൽകുന്ന കൈകളിൽ ചോരക്കറയുണ്ടെങ്കിൽ ഒരിക്കലും അതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല. നമുക്കിവിടെ വേണ്ട, നമ്മളെന്താ ആഗ്രഹിക്കുന്നത്? നമ്മൾ ജനാധിപത്യ രാജ്യമാണ്, ഇവിടെ ഡിക്റ്റേറർഷിപ്പ് അല്ല. ഇവിടെ ആൾക്കാരെ വെട്ടിക്കൊന്നിട്ടൊന്നുമില്ല നമ്മൾ തരാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ 1000 2G സ്കാമും അല്ലെങ്കിൽ അതുപോലെ തന്നെ എല്ലാം നമുക്ക് സഹിക്കാൻ പറ്റും. ഈ കോമൺവെൽത്ത് സ്കാമൊക്കെ സഹിക്കാൻ പറ്റും. പക്ഷേ ഒരു വർഗീയ കലാപം നമുക്ക് സഹിക്കാൻ പറ്റില്ല. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പിച്ചിച്ചിന്തപ്പെടും. അതൊന്നും ഒരിക്കലും പാടില്ല.